സുപ്രീം കോടതിയുടെ ഒരു പരാമർശം കൂടി വന്നിട്ടുണ്ട്. അതായത് പ്രായമല്ല സഭയിലെ കാലാവധിയാണ് പ്രാധാന്യമെന്ന് സുപ്രീം കോടതിയുടെ ആദ്യമായിട്ട് ഇതിലൊരു കമന്റ് വന്നിരിക്കുകയാണ്. സർലിംഗിലേക്ക്, സുപ്രധാനമായ നിർണായകമായ വാദത്തിലേക്കും കോടതി പരാമർശങ്ങളിലേക്കും ഇപ്പോൾ കടക്കുകയാണ്. പ്രത്യേകിച്ച് സിക്രിയുടെ ബെഞ്ചിലെ SS ബോബ്ഡെ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, പ്രായമല്ല മുതിർന്നത് എന്ന രീതിയിൽ നിയമസഭയിൽ പരിഗണിക്കേണ്ടത്, സഭയിലെ കാലാവധിയാണ് പ്രധാനം. സഭയിൽ എത്രത്തോളം കാലം ഉണ്ടായിരുന്നു എന്നതാണ് ഈ പ്രായം എന്ന മുതിർന്നത് എന്ന വാക്കുകൊണ്ട് കോടതി വിവക്ഷിക്കുന്നതെന്ന് കൃത്യമായി SS ബോബ്ഡെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. കപിൽ സിബൽ തന്റെ വാദം മാറ്റിയ മുതിർന്നത് എന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന്റെ KG ബൊപ്പയുടെ പഴയകാല ചരിത്രത്തിലേക്ക് വാദം മാറ്റിയിരിക്കുന്നു. കപിൽ സിബൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് മുമ്പ് പലപ്പോഴും ഈ KG ബൊപ്പയ്യയുടെ നടപടികൾ സ്പീക്കർ എന്ന നിലയിൽ നിഷ്പക്ഷമല്ല, പക്ഷപാതപരമായി പെരുമാറിയിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ കപിൽ സിബൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രായം മുതിർന്നയാൾ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രമാണ് ഇവിടെ പേടിപ്പിക്കുന്നതെന്നാണ് കപിൽ സിബൽ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷപാതപരമായി കൃത്യമായി പ്രവർത്തിക്കുകയും അതിന് സുപ്രീം കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുമാണ് ബൊപ്പയ്യ എന്നാണ് കപിൽ സിബലിന്റെ വാദം. ഈ ഒരു വാദം തന്നെയായിരുന്നു വാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ തന്നെയായിരുന്നു ഇന്നലെ മുതൽ കോൺഗ്രസിലെ നിയമവിദഗ്ധന്റെ തീരുമാനം. അതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇനി സുപ്രീം കോടതി എന്ത് പറയും എന്നതാണ് നോക്കേണ്ടത്. യെസ് യെസ്, അവിടെയാണ് വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളിലേക്ക് ഒരുപക്ഷെ കോടതി നീങ്ങാനുള്ള തരത്തിലുള്ള വാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രായമല്ല സഭയിലെ കാലാവധിയാണ് പ്രധാനമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ബൊപ്പയ്യയുടെ ഇതിനു മുൻപുള്ള നിഷ്പക്ഷ മറ്റു ചില സുപ്രധാനമായ വിഷയങ്ങൾ കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് അത്തരത്തിലുള്ള വാദങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർലിംഗ്, ഗവർണറുടെ തീരുമാനം അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ പകർത്തുന്ന അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? ആ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ടോ കോടതിയിൽ? സിബലിന്റെ വാദമാണ് പുരോഗമിക്കുന്നത്. സിബൽ ഇപ്പോൾ ബൊപ്പയ്യയുടെ പഴയകാല ചരിത്രം എടുത്തിടുന്നു. പ്രത്യേകിച്ച് 2010 കർണാടക നിയമസഭയിൽ നടന്ന നടപടി, അതിനെതിരെ അന്ന് അയോഗ്യരാക്കപ്പെട്ട BJP MLA മാരുടെ ഹർജിയിൽ സുപ്രീം കോടതി എടുത്ത വിധി, അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കപിൽ സിബൽ വാദത്തിൽ ഉന്നയിക്കുന്നത്. ബൊപ്പയ്യ ഇതിനു മുമ്പ് മെജോറിറ്റി, അതായത് ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആ കണക്കുകൾ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിപ്പോൾ സിബൽ സുപ്രീം കോടതിയെ അറിയിച്ചു. അത് സുപ്രീം കോടതിയിൽ തന്നെ വിധിയിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സഭയിലെ നടപടികൾ പോലും മാനിപ്പുലേറ്റ് ചെയ്തയാളാണ് KG ബൊപ്പയ്യ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് കുമാരസ്വാമിക്ക് വേണ്ടി കപിൽ സിബലിന്റെ വാദം നടക്കുന്നത്. ഇതിനിടയിൽ മനു അഭിഷേക് സിംഗ്വി ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ പഴയ ചരിത്രത്തിന്റെ ചില വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞുവെങ്കിലും വാദം നടത്തുന്നത് കപിൽ സിബലാണ്. ഇതിനെ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശവും ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇത് സംബന്ധിച്ച് കോടതി എന്ത് പറയും എന്നാണ് നോക്കേണ്ടത്. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം സഭയുടെ കീഴ്വഴക്കങ്ങൾ തെറ്റിക്കുമോ, സഭയുടെ ഒരു സ്പീക്കർ എന്ന നിലയിൽ നിഷ്പക്ഷത വിട്ട് പെരുമാറുമോ എന്ന ആശങ്ക കോടതിക്ക് മുമ്പിൽ കാണിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അതവരുടെ വിജയമാകും. പക്ഷെ പഴയ സുപ്രീം കോടതി ഉത്തരവ് അവർക്ക് ഇപ്പോൾ ഒരു പിടിവള്ളിയായിരിക്കുകയാണ്. കാരണം ഇനി ഇത് സംബന്ധിച്ച് കോടതി പ്രത്യേകിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ പരാമർശങ്ങൾ നടത്തുന്നത് ബെഞ്ചിലുള്ള SS ബോബ്ഡെയാണ്. അദ്ദേഹം ഈ വാദത്തിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം നേരത്തെ ഏറ്റവും മുതിർന്നയാൾ എന്ന സംബന്ധിച്ചുള്ള വാദം ആരംഭിച്ചാൽ അത് സംബന്ധിച്ച പരാമർശം കോടതി നടത്തുകയും മുതിർന്നത് മാറ്റങ്ങൾ വരുത്തുകയും അങ്ങനെ മുതിർന്നവരെ നിയമിക്കാത്ത സാഹചര്യങ്ങളുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ അത് വിട്ടിട്ട് ഇദ്ദേഹത്തിന്റെ പഴയ ചരിത്രത്തെയാണ് ബൊപ്പയ്യയെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ഈ വോട്ടെടുപ്പ് തന്നെ അട്ടിമറിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് BJP എന്നാണ് കോൺഗ്രസിന്റെ വാദം. ആ വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് രാവിലെ എന്തായാലും സഭാ നടപടികൾ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ഇദ്ദേഹത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ എതിർപ്പില്ല എന്ന് വാദത്തിനിടയിൽ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പ് അതൊരു കാരണവശാലും ബൊപ്പയുടെ കീഴിൽ നടത്താൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് കാരണങ്ങളാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രം അത്ര ശരിയല്ല, സുപ്രീം കോടതിക്ക് തന്നെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും സിബൽ പറയുന്നു.
ഒരു പക്ഷേ ഇവിടെ ഗവർണറുടെ തീരുമാനത്തെ മറികടക്കാൻ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്ന് പറയുന്നത് ആ തരത്തിൽ അത് നിശ്ചയിക്കാനുള്ള അധികാരം ഗവർണർക്ക് നൽകിയിട്ടുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ഈ പറയുന്ന പോലെ മുതിർന്നത് എന്നത് ഗവർണർ നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡം എന്ന രീതിയിലേക്ക് തന്നെയാണ്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു വാദം ഈ ഈ 2011 ഈ ഇദ്ദേഹത്തിന്റെ മൊപ്പയുടെ തന്നെ നിലപാടുകളെ സുപ്രീം കോടതി തള്ളിയൊരു വിഷയം ആ ഒരു എങ്ങനെയായിരിക്കും അതിനെ സുപ്രീം കോടതിയിൽ ഖണ്ഡിക്കപ്പെടുക? സൗമ്യ, ഇപ്പോൾ മറ്റൊരു നിർണായകമായ ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഫ്ലോർ ടെസ്റ്റ് വേണമെങ്കിൽ മാറ്റിവെക്കാം എന്ന പരാമർശം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. കോടതി പറഞ്ഞിരിക്കുന്നത് പ്രോടേം സ്പീക്കറെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ചലഞ്ച് ചെയ്യാം, അത് സംബന്ധിച്ച് വേണമെങ്കിൽ നോട്ടീസ് അയക്കാം, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഗവർണർക്കും നോട്ടീസ് അയക്കാം. പക്ഷെ അതിനു വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഫ്ലോർ ടെസ്റ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാമോ എന്നൊരു ചോദ്യം ഇപ്പോൾ കോടതി ഉയർത്തിയിരിക്കും. കാരണം സത്യപ്രതിജ്ഞയ്ക്ക് തടസ്സമില്ല എന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നതാണ് പ്രശ്നം. അത് ബൊമ്മയുടെ ചരിത്രം ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ ബൊപ്പയെ നിയമിച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്ന് അന്വേഷിക്കാം. ഇത് സംബന്ധിച്ച് നോട്ടീസ് അയക്കാം, അങ്ങനെ വാദം നടക്കട്ടെ. അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് വരെ ഫ്ലോർ ടെസ്റ്റ് മാറ്റിവെക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യവും ഇപ്പോൾ കോടതി ജസ്റ്റിസ് എസ് എ ബോബ്ഡെ തന്നെ ചോദിച്ചിരിക്കുന്നു. അത് ഇക്കാര്യത്തിൽ ചിലപ്പോൾ കോൺഗ്രസ് സമ്മതിക്കാൻ സാധ്യതയില്ല. കാരണം ഇന്നലെ വളരെയേറെ നീണ്ട വാദങ്ങൾക്കൊടുവിലാണ് ഇന്ന് വൈകുന്നേരം 4 മണിയിലേക്ക് വിശ്വാസ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ കോൺഗ്രസ് കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രോടേം സ്പീക്കറുടെ നിയമനത്തിലൂടെ അത് ഏതെങ്കിലും തരത്തിൽ നീണ്ടുപോകുന്നത് കോൺഗ്രസിന് അംഗീകരിക്കാനാകില്ല. ഇപ്പോൾ നോട്ടീസ് അയക്കാം, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ നിയമിച്ചതിനെ സംബന്ധിച്ച് നോട്ടീസ് അയക്കാം. എന്നിട്ട് വിശ്വാസ വോട്ടെടുപ്പ്, അതായത് സത്യപ്രതിജ്ഞ നടക്കട്ടെ, അത് പൂർത്തിയാകട്ടെ, വിശ്വാസ വോട്ടെടുപ്പ് നമുക്ക് വേണമെങ്കിൽ മറ്റു ദിവസത്തേക്ക് മാറ്റിവെക്കാമോ എന്നൊരു ചോദ്യം ഇപ്പോൾ കോടതിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിയും. ഒരു പക്ഷെ അത് തന്നെയാണ്. അതായത് ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ മുപ്പയ്യയുടെ ഈ ഒരു പശ്ചാത്തലത്തെ ചൂണ്ടിക്കാണിച്ചതാകും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഒരു പക്ഷെ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാവുന്നതല്ല. കാരണം ഈ 15 ദിവസം എന്നത് ഇന്നത്തേക്ക് കുറച്ചത് വളരെ പെട്ടെന്നാണ് എങ്കിൽ കൂടിയും അതൊരു വലിയ ആശ്വാസമായിരുന്നു കോൺഗ്രസ് ജെ ഡി എസ് സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം സലിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ അതിലേക്ക് അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കോടതി പോകുകയും ഇന്നത്തെ ഈ ഫ്ലോർ ടെസ്റ്റ് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, അങ്ങനെയുള്ള ഒരു സാധ്യത എത്രത്തോളമുണ്ട്? ഒരു സംശയം, ബൊപ്പയ്യയുടെ വാദം കൂടി ഭാഗം കൂടി തങ്ങൾ കേൾക്കണം എന്നതാണ്. അത് കേൾക്കാതെ അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബൊപ്പയ്യയ്ക്ക് അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു നിലപാട് പോലെ അവർ പരാമർശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അത് സിബൽ ഇപ്പോൾ എതിർക്കുകയാണ്. സിബൽ പറയുന്നത് അത് പറ്റില്ല, ഇന്ന് തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കണം, അദ്ദേഹത്തെ ബൊപ്പയ്യെ മാറ്റുക, പകരം സാധാരണ സുപ്രീം കോടതി കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ഏറ്റവും മുതിർന്ന അംഗത്തെ, നിയമസഭയിലെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള ഏറ്റവും മുതിർന്ന അംഗത്തെ നിയമിക്കുക, അങ്ങനെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കട്ടെ എന്നാണ് കപിൽ സിബൽ വാദിക്കുന്നത്. വിശ്വാസ വോട്ടെടുപ്പ് മാറ്റിവെക്കുന്നതിനെ എന്തായാലും കോൺഗ്രസ് പക്ഷേ സലിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ബൊപ്പയ്യെ മാറ്റി നിർത്തണമെങ്കിൽ ഇവിടെ വാദിക്കുന്ന കാര്യങ്ങൾക്ക് സുപ്രീം കോടതിയിൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അതായത് ഇദ്ദേഹത്തെ നേരത്തെ 2014 സംഭവം കാണിച്ച് ഇതിനു മുൻപ് മോശം ചരിത്രമായി നിഷ്പക്ഷമായി അല്ല പെരുമാറിയിട്ടുള്ളത് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു പക്ഷെ അത് പരിശോധിക്കാതെ ബൊപ്പയ്യെ മാറ്റി നിർത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് മുൻപിൽ ഇല്ല എന്ന് തന്നെ വേണ്ട കരുതാൻ. ഈ പരാമർശങ്ങളിലൂടെ നമുക്ക് അങ്ങനെ വേണം കാണാൻ. കാരണം സുപ്രീം കോടതി പറയുന്നത് നിങ്ങൾ ഒരു വ്യക്തിക്കെതിരെയാണ് വാദം നടത്തുന്നത്, ബൊപ്പയ്യ എന്ന വ്യക്തിയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ബൊപ്പയുടെ ഭാഗം കൂടി കേൾക്കണം. അത് കേൾക്കാതെ ഇത്തരത്തിലൊരു തീരുമാനം അദ്ദേഹത്തിനെതിരെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫ്ലോർ ടെസ്റ്റ് മാറ്റിവെക്കാം, അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാം. ഇന്നലെ പുറപ്പെടുവിച്ച ഉത്തരവിൽ ആ വിധത്തിലൊരു നിരീക്ഷണത്തിലേക്ക് പോലും കോടതി പോകുകയാണോ സലിംഗ്? അതായത് സലിംഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബൊപ്പയ്യെ മാറ്റി നിർത്തണമെങ്കിൽ ബൊപ്പയ്യയുടെ ഭാഗം കേൾക്കേണ്ടതുണ്ട്, ഈ പറഞ്ഞ ആരോപണത്തിൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട്, അത് കൂടുതൽ സുപ്രീം കോടതിക്ക് പരിശോധിക്കേണ്ടതുണ്ട്, അങ്ങനെയെങ്കിൽ ഫ്ലോർ ടെസ്റ്റ് ഇത് നടത്താതിരിക്കുന്നതിനുള്ള സാധ്യതയിലേക്ക് പോകണമെന്നുള്ള കോടതി, അതായത് ജസ്റ്റിസ് എ കെ സിക്രി, എസ് എസ് ബോബ്ഡെ, അശോക് ഭൂഷൺ അടങ്ങിയ ബെഞ്ച് പറയുന്നത് അവർ 16-ാം തീയതി അർദ്ധരാത്രി കോൺഗ്രസിന്റെ വാദം കേട്ടിരുന്നു. പക്ഷെ അന്ന് യദൂരപ്പയുടെ വാദം കേൾക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യദൂരപ്പയുടെ സത്യപ്രതിജ്ഞ ഞങ്ങൾ റദ്ദാക്കാത്തത്.
പകരം അദ്ദേഹത്തിന്റെ വാദം കൂടി കേൾക്കാനായി ഇന്നലെ രാവിലെ 10:30 കേസ് മാറ്റിയത്. അതേ സാഹചര്യമാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ സ്പീക്കർ പ്രോട്ടോം സ്പീക്കർ ബൊപ്പയുടെ വിഷയത്തിൽ എത്തിയിരിക്കുന്നത്. യദൂരപ്പയുടെ ഭാഗം കേട്ട് തീരുമാനം എടുത്തതുപോലെ തന്നെ ഇന്നലെ തീരുമാനം എടുത്തതുപോലെ തന്നെ ബൊപ്പയുടെ ഭാഗം കേട്ട് തീരുമാനം എടുക്കണം, അതിന് എന്തായാലും സമയം വേണം, ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കീഴിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ പറ്റില്ല എന്ന് കോൺഗ്രസിന്റെ വാദവും അംഗീകരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസ വോട്ടെടുപ്പ് മറ്റു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇത് ആലോചിക്കാം, പകരം ഇപ്പോൾ സത്യപ്രതിജ്ഞ നടക്കട്ടെ എന്നാണ് സുപ്രീം കോടതി പരാമർശമായി പറഞ്ഞിരിക്കുന്നത്. ബോബ്ഡേയുടെ കമന്റ് മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ബോബ്ഡെ മാത്രമാണ് ആ ബെഞ്ചിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്ന പരാമർശം പറയുന്നത്. കാരണം സാധാരണ 3 പേർ ബെഞ്ചിലുണ്ട്, ജസ്റ്റിസ് എ കെ സിക്കി അധ്യക്ഷന ബെഞ്ചാണ്. പക്ഷെ സ്വാഭാവികമാണ് ജസ്റ്റിസുമാർ അവരുടെ സംശയങ്ങൾ അവരുടെ വിശദീകരണങ്ങളൊക്കെ ഇത്തരത്തിൽ പറയാറുണ്ട്. അതിനുശേഷം 3 പേരും തമ്മിൽ ആലോചിച്ചിട്ടാണ് ഒരു ഉത്തരവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ പരാമർശങ്ങളാണ് നടക്കുന്നത്. കാരണം ഈ സിബലിന്റെ വാദങ്ങൾ കേട്ട് ബോബ്ഡെ മാത്രമാണ് ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നത്, മറ്റ് 2 പേരും അത് കേൾക്കുന്നതേ ഉള്ളൂ. ഇനി അതൊരു ഉത്തരവായി വരുമോ എന്നൊരു സംശയം അപ്പോഴാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഇനി ജസ്റ്റിസ് എ കെ സിക്രി, അശോക് ഭൂഷൺ തുടങ്ങിയവർ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൂടി പറയുമ്പോഴാണ് ഇതൊരു ഉത്തരവായി വരുന്നത്. പക്ഷെ ബോബ്ഡെ പറയുന്നത് ഇതേ ബെഞ്ചിന്റെ ഇതേ കേസിൽ ഇതേ ബെഞ്ച് മുൻപ് കൈക്കൊണ്ട നിലപാടുകൾ ഈ ബോബ്ഡെയുടെ ബൊപ്പയുടെ കാര്യത്തിലും തുടർന്നേ മതിയാവുകയുള്ളൂ. കാരണം അർദ്ധരാത്രി അന്ന് കോൺഗ്രസിന്റെ വാദം മാത്രമാണ് കേട്ടത്, എതിർകക്ഷത്തിലുള്ള യദൂരപ്പയുടെ ഭാഗം കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നോട്ടീസ് പിറ്റേ 10:30 അടുത്ത ദിവസം രാവിലെ 10:30 എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരുടെയും ഭാഗവും കേട്ടു. അതിനുശേഷമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇവിടെ ഇപ്പോഴും അതേ സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രോട്ടോം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ബൊപ്പയുടെ പഴയകാല ചരിത്രമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേട്ടേ മതിയാവുകയുള്ളൂ, അത് കേട്ടതിന് ശേഷം തീരുമാനമെടുക്കാം എന്ന ഒരു പരാമർശം കോടതി പറയുന്നു. മിക്കവാറും അത് തന്നെ ഒരു ഉത്തരവായി വരാനാണ് സാധ്യത. മറ്റു ചില പ്രധാനമായ ഘടകങ്ങൾ കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നമുക്കറിയാം. ഇന്നിപ്പോൾ പെട്ടെന്ന് ഈ വിശ്വാസ വോട്ടെടുപ്പ് എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ MLA മാരെ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 15 ദിവസത്തെ കാലയളവ് വെട്ടിക്കുറച്ചത് സുപ്രീം കോടതി തന്നെയാണ്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ആ ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ബൊപ്പയുടെ ഭാഗം കൂടി കേൾക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരില്ലേ? ഇപ്പോൾ ഈ ബെഞ്ചിന്റെ അധ്യക്ഷനായ ജസ്റ്റിസ് എ കെ സിക്രി പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പഴയ ഉത്തരവ്, അതായത് 4 മണിക്ക് ഈ ഭൂരിപക്ഷം തെളിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പഴയ ഉത്തരവിൽ റിവ്യൂ ചെയ്യേണ്ടി വരും. അതേസമയം റിവ്യൂ ചെയ്യണം എന്നാണ് കോൺഗ്രസിന്റെ വാദത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൊപ്പയെ ഒരു തരത്തിലും ഈ വിശ്വാസ വോട്ടെടുപ്പിന് നേതൃത്വം വഹിക്കാൻ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. അത് അംഗീകരിക്കുക, അങ്ങനെയെങ്കിൽ പിന്നെ ആരാണ് വിശ്വാസ വോട്ടെടുപ്പിന് നേതൃത്വം നൽകുക? ആര് ഈ സ്പീക്കർ കസേരയിൽ ഇരിക്കും? ആ ചോദ്യമാണ് ഇപ്പോൾ ജസ്റ്റിസ് എ കെ സിക്രി ഉയർത്തിയിരിക്കുന്നത്. ഇനി അദ്ദേഹം എന്ത് പറയും എന്ന് നോക്കാം. എന്തായാലും ഇപ്പോൾ ഇത് നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് സർലിങ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിക്ക് മുന്നിലുള്ള സാങ്കേതികമായ ചില വിഷയങ്ങളാണെന്ന് വേണേ മനസ്സിലാക്കാൻ. കാരണം ഇവിടെ ആദ്യഘട്ടത്തിൽ നടന്ന വാദങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് കെ ജി ബൊപ്പയ്യയുടെ ഈ ഒരു പശ്ചാത്തലം കൂടി ഇതിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും നേരത്തെ സർലിങ് സൂചിപ്പിച്ച പോലെ തന്നെ യദൂരപ്പയുടെ ഭാഗം കേട്ടേ അതിൽ നിശ്ചയിക്കാൻ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ സാങ്കേതികമായി ഇനി ആ കാര്യം കൂടി പൂർണ്ണമായും പരിശോധിച്ച ശേഷമേ ഫ്ലോ ടെസ്റ്റിലേക്ക് അത് നടത്താൻ ബൊപ്പയ്യ ആ പൊസിഷനിൽ ഇരിക്കാൻ ബൊപ്പയ്യ എങ്ങനെ കഴിയും എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റൂ എന്നൊരു സാങ്കേതികമായ തീരുമാനമാണോ കോടതി എടുക്കുക? അതെ, കാരണം ഇപ്പോൾ ഈ ബൊപ്പയുടെ ഭാഗം കേൾക്കണം എന്നൊരു കാരണം സുപ്രീം കോടതി പറഞ്ഞു. ഇപ്പോൾ അതേപോലെ തന്നെ ജസ്റ്റിസ് എ കെ സിക്രി രണ്ടാമതൊരു കാരണമായി പറയുന്നത് ഗവർണറോട് കോടതിക്ക് ഉത്തരവിടാൻ കഴിയില്ല, ഏറ്റവും സീനിയർ മോസ്റ്റ് MLA പ്രോട്ടോം സ്പീക്കർ ആക്കണമെന്ന്. അത് ലീഗലായി തന്നെ പറ്റുകയുമില്ല, അത്തരത്തിലൊരു നിർബന്ധം കോടതിക്ക് പിടിക്കാനാകില്ല എന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 2 കാരണങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് വിരുദ്ധമായി വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ബൊപ്പയുടെ ഭാഗം കേൾക്കാൻ തീരുമാനമെടുക്കാൻ കഴിയില്ല, മറ്റൊന്ന് ഗവർണറുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യാനാകില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു നിർബന്ധത്തിലൂടെ കോടതിക്ക് ഒരു നിർബന്ധം പിടിച്ചുകൊണ്ട് കോടതിക്ക് സീനിയർ മോസ്റ്റിനെ സ്പീക്കറായി നിയമിക്കണമെന്ന് ഗവർണറോട് ഉത്തരവിടാൻ കഴിയില്ല എന്ന് കൂടി ഇപ്പോൾ കോടതി വ്യക്തമാക്കുകയാണ്. പക്ഷെ അവിടെ ഇതിനെ എങ്ങനെയാണ് കപിൽ സിബൽ എതിർക്കുന്നത്? അതിനെ കുറിച്ച് തിരിച്ചു ഈ കോടതിയുടെ ഈ ഒരു പരാമർശങ്ങളിൽ തിരിച്ച് സംസാരിച്ചിട്ടുണ്ടോ?
കോടതി തന്നെ പറയുന്നത് നിയമം ഭരണഘടന നോക്കിയാൽ ഗവർണർക്ക് ഇന്ന ആളെ തന്നെ പ്രോട്ടേം സ്പീക്കറെ ഏറ്റവും മുതിർന്ന ആളെ തന്നെ നിയമിക്കണമെന്ന് ഭരണഘടന പറയുന്നില്ല. അത് കോടതിക്ക് ഗവർണറോട് ഒരു ഉത്തരവിലൂടെ നിർബന്ധം പിടിക്കാനും ആകെയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം സിബലിന്റെ വാദം, ഏറ്റവും പ്രധാനപ്പെട്ട സിബിൽ ഉയർത്തിയിരിക്കുന്ന വാദം എന്ന് പറയുന്നത് ബൊപ്പയുടെ കീഴിൽ സത്യപ്രതിജ്ഞ നടക്കില്ല, അത് വിശ്വാസ വോട്ടെടുപ്പ് തകർക്കാനുള്ള ബിജെപിയുടെ നീക്കമാണ്. നേരത്തെ പറഞ്ഞ പോലെ സത്യപ്രതിജ്ഞ നടക്കട്ടെ, പക്ഷെ വിശ്വാസ വോട്ടെടുപ്പ് ഒരു കാരണവശാലും സംഭവിക്കാൻ പോകില്ല. കാരണം വിശ്വാസ വോട്ടെടുപ്പ് തകർക്കാൻ വേണ്ടിയാണ് ബൊപ്പയെ പോലൊരാളെ നിയമിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കോടതി തന്നെ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പിന്നെ വീഡിയോഗ്രഫി നമുക്ക് വേണമെങ്കിൽ കോടതി ഫ്ലോറിൽ ഈ നിയമസഭയിൽ നടത്താം എന്നാണ്, അങ്ങനെ നമുക്ക് നോക്കാം എന്നാണ് ഇപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ജസ്റ്റിസ് എ കെ സിക്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് വിധിയായി വരണം. എന്തായാലും കോൺഗ്രസ് ഉയർത്തിയ വാദങ്ങൾ പൂർണ്ണമായും സുപ്രീം കോടതി ഇപ്പോൾ അംഗീകരിച്ചില്ല. ബൊപ്പയുടെ പഴയകാല ചരിത്രം, അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി തുടങ്ങി ഉയർത്തിയ വാദങ്ങൾ എന്തായാലും കോടതി പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല എന്നതാണ്. ഇതിനിടയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഗവർണർ ഇദ്ദേഹത്തിന് ലൈവ് റെക്കോർഡിംഗ് നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം, കാരണം അതൊരു സുതാര്യത വരുത്താൻ അത് നന്നാകട്ടെ എന്നാണ് പറയുന്നത്. കോടതി പറയുന്ന എല്ലാ ചാനലുകളോടും എല്ലാ ചാനലുകൾക്കും ഈ ലൈവ് ലഭ്യമാക്കണം, അതിനുള്ള നിർദ്ദേശം നൽകുകയാണെന്ന് കോടതിയും പറയുന്നു. കാരണം അങ്ങനെ ഒരു സുതാര്യത കൊണ്ടുവരുന്നതിലൂടെ ഇത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച് പ്രശ്നം തീർക്കാൻ, ബൊപ്പയ്ക്കെതിരെയുള്ള പരാതികളൊക്കെ തീർക്കാൻ കഴിയുമെന്നൊരു സൊല്യൂഷനാണ് കോടതി പറയുന്നത്. ഇപ്പൊ എന്തായാലും കേന്ദ്ര സർക്കാർ ഏകാണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ എഴുന്നേറ്റ് സംസാരിച്ച അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും അത് തന്നെയാണ് പറയുന്നത്, അത് അങ്ങനെ തന്നെ ആകട്ടെ, ലൈവ് വീഡിയോ റെക്കോർഡിംഗ് ഫ്ലോറിൽ നടക്കട്ടെ എന്നാണ് എല്ലാ ചാനലുകൾക്ക് എത്തിക്കണമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ്. അതായത് ബൊപ്പയ്യയുടെ ഇപ്പോൾ ഏതാണ്ട് ഒരു തീരുമാനം എത്തിയിരിക്കുന്നു. ബൊപ്പയ്യെ എന്തായാലും ബൊപ്പയെ നിയമിച്ച ഗവൺമെന്റ് നടപടി എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കാൻ പോകുന്നില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ച് തുടർവാദം വേണമെങ്കിൽ പിന്നീട് കേൾക്കാം. ഇപ്പോൾ സത്യപ്രതിജ്ഞ, അതിനുശേഷം വിശ്വാസ വോട്ടെടുപ്പ് ബൊപ്പയുടെ കീഴിൽ നടക്കും. അതിനെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ ആശങ്കകൾ പരിഹരിക്കാനായി ഈ സുതാര്യമാക്കും, കാര്യങ്ങൾ സുതാര്യമാക്കും, വീഡിയോ ലൈവ് റെക്കോർഡിംഗ് എല്ലാ ചാനലിലൂടെയും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കും. അതിനിടയിൽ ഇപ്പോൾ കർണാടക നിയമസഭയിലെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും സത്യപ്രതിജ്ഞ നടക്കും, എന്നാൽ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടക്കാനുള്ള ഒരു സാധ്യത അത് എങ്ങനെയായിരിക്കും കോടതി നിരീക്ഷിക്കുന്നത്, അതിനൊരു പുനഃപരിശോധനയിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഉള്ളത്. അതായത് വിശ്വാസ വോട്ടെടുപ്പ് ഒരുപക്ഷെ ഇന്ന് നടക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് സൂചനകൾ വരുന്നത്. കാരണം കെ ജി ബൊപ്പയ്യയുടെ ഇതിനു മുൻപ് അദ്ദേഹം എടുത്തിട്ടുള്ള ഏകപക്ഷീയ നിലപാടുകളെ സുപ്രീം കോടതി തന്നെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ആണ് ഇവിടെ കപിൽ സിബൽ വാദത്തിനിടയിൽ ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിൽ ബൊപ്പയ്യയുടെ ഭാഗം കൂടി കേൾക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് ഇന്നിപ്പോൾ കോടതി എത്തി നിൽക്കുന്നത്. അതിന് പൂർണ്ണമായ അന്തിമമായ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. ബൊപ്പയ്യ പ്രോടേം സ്പീക്കറായി തുടരും എന്ന് സുപ്രീം കോടതി, അതായത് അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്നിപ്പോൾ എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്യും. സുപ്രീം കോടതിക്ക് സ്പീക്കറെ നിയമിക്കാനാകില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ കോടതിക്ക് മുൻപാകെ വന്നിട്ടുള്ള ഈ വാദം, യെസ്, നടപടിക്രമങ്ങൾ മുഴുവൻ തത്സമയം സംപ്രേഷണം ചെയ്യാമെന്നൊരു വളരെ സുപ്രധാനമായ തീരുമാനവും കോടതി നടത്തിയിരിക്കുന്നു. അത് തന്നെ സുതാര്യതയല്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം. അതായത് നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, വീഡിയോ പകർത്താനാകില്ല എന്ന തരത്തിലുള്ള തീരുമാനങ്ങളെയൊക്കെ തന്നെയും തള്ളിയിട്ടുണ്ട് കോടതി. ആ സുതാര്യത വേണം എന്നുള്ളൊരു തീരുമാനം കോടതി എടുത്തിരിക്കുന്നു. അപ്പോൾ കർണാടക നിയമസഭയിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കോടതി ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഇന്നത്തെ ഫ്ലോ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ കെ ജി ബൊപ്പയ്യയുടെ ഈ പ്രോടേം സ്പീക്കറായുള്ള നിയമനവുമായി ബന്ധപ്പെട്ട കപിൽ സിബൽ അവിടെ ഉന്നയിച്ച വാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ബൊപ്പയ്യയുടെ ഭാഗം കൂടി കേട്ട ശേഷമേ തീരുമാനമെടുക്കാനാകൂ എന്നൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി വന്നിട്ടുണ്ട്. നിയമസഭാ സെക്രട്ടറി ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കണം എന്നുള്ള കാര്യം, അതായത് ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന രണ്ടാം സുപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് പോയിരിക്കുകയാണ്. കാരണം നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങളിൽ സുതാര്യത വേണം എന്ന ഒരു വാദവും ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു കോൺഗ്രസ്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിൽ സുതാര്യത വേണം, ആ ദൃശ്യങ്ങൾ നിയമസഭാ സെക്രട്ടറി സൂക്ഷിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. എന്നാൽ സ്പീക്കറെ നിയമിക്കാൻ സുപ്രീം കോടതിക്കാവില്ല. എന്നാൽ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള തടസ്സവാദങ്ങൾ അത് പരിശോധിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ സുപ്രീം കോടതി പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
യെസ് സന്തോഷ് സർലിംഗിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സർലിംഗ്, സർലിംഗ് കേൾക്കാമെന്ന് കരുതുന്നു. സൗമ്യ, ഹലോ സൗമ്യ. ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്, ഉത്തരവ് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് അവസാനിച്ചു. അതായത് ഏറ്റവും അവസാനം ബൊപ്പയ്യക്കെതിരെ നൽകിയിരിക്കുന്ന ഹർജിയിൽ പ്രശ്നങ്ങൾ കോൺഗ്രസും ജെ ഡി എസും അവസാനിപ്പിച്ചിരിക്കുന്നു. ഇത് സുതാര്യമാക്കാനുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇരുവരും അംഗീകരിച്ചു. എല്ലാ ചാനലുകൾക്കും രാവിലെ 11 മണി മുതൽ കർണാടക നിയമസഭയിലെ എല്ലാ നടപടികളും തൽസമയം സംപ്രേഷണം ചെയ്യും. എല്ലാ ചാനലുകൾക്കും അതിനുള്ള സൗകര്യം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അത് കോൺഗ്രസും ജെ ഡി എസും അംഗീകരിച്ചു. ഈ ദൃശ്യങ്ങൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. കോൺഗ്രസിന് ബൊപ്പയ്യക്കെതിരെ പിന്നീടുള്ള നടപടികൾക്ക് ഇത് ഉപയോഗിക്കാം. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പക്ഷപാതപരമായി പെരുമാറിയെങ്കിൽ ദൃശ്യങ്ങൾ പരിശോധിച്ച് കോടതിക്ക് തീരുമാനമെടുക്കാം എന്ന് പിന്നെ തുടർവാദങ്ങൾ തുറന്നിട്ടുകൊണ്ട് എന്തായാലും ഇന്നത്തെ പ്രശ്നം സുപ്രീം കോടതി അവസാനിച്ചിരിക്കുന്നു. 11 മണി മുതൽ കർണാടക നിയമസഭയിലെ ഉള്ളിലെ ദൃശ്യങ്ങൾ എല്ലാ ചാനലുകളിലൂടെയും തൽസമയം സംപ്രേഷണം ചെയ്യും. ഇതിനുള്ള സൗകര്യം നൽകാമെന്ന് ASG തുഷാർ മേത്തയും വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ബൊപ്പയുടെ കീഴിൽ വിശ്വാസപ്രമേയ വോട്ടെടുപ്പ് നടക്കും എന്ന് ഉറപ്പായി. അദ്ദേഹത്തെ മാറ്റണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം മാത്രം നടന്നില്ല, അത് പൂർണ്ണമായും തള്ളപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രം, അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി തുടങ്ങിയുയർത്തിയുള്ള വാദങ്ങളൊന്നും കാര്യമായി സുപ്രീം കോടതിയിൽ വില പോയില്ല. എന്തായാലും മറുഭാഗത്ത് നിന്ന് വലിയ വാദങ്ങളൊന്നും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയം. കാരണം ഇന്നലെ 1 മണിക്കൂർ തുടർച്ചയായി വാദിച്ച BJP തന്നെ മുഗൾ റോത്തക്ക് ഇന്ന് വലിയ തോതിൽ സംസാരിച്ചില്ല എന്നതും ശ്രദ്ധേയം. കാരണം സംസാരിക്കേണ്ടി വന്നില്ല, കോടതിക്ക് മാത്രമാണ് അല്ലെങ്കിൽ ജസ്റ്റിസ് അഭിഭാഷകരും തമ്മിലുള്ള വാദമായി കാര്യങ്ങൾ മാറി. എന്തായാലും ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. ബൊപ്പയുടെ കീഴിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കും. അതിന്റെ എല്ലാ ദൃശ്യങ്ങളും 11 മണി മുതൽ എല്ലാ ചാനലുകളിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. യെസ്, അത് തന്നെയാണ്. അതായത് ഈ വിധത്തിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നു. നേരത്തെ കോൺഗ്രസ് JDS ഒക്കെ തന്നെയും ഉന്നയിച്ച വാദം പോലെ എന്തെങ്കിലും കൃത്രിമത്വം നടക്കുന്നുണ്ടെങ്കിൽ അത് തടയാനായി അതിന്റെ സുതാര്യതയ്ക്കായാണ് ഈ വീഡിയോ അനുവദിക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് സുപ്രീം കോടതി എത്തിയത്. ആ വിധത്തിൽ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. സൗമ്യ, ഇപ്പോൾ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷവും ജസ്റ്റിസ് AK സിക്രി ചോദിച്ചിരിക്കുന്നു ഇതിനേക്കാൾ വലിയ സുതാര്യത എന്താണുള്ളതെന്ന്. സിബലിനോടും മനു അഭിഷേക് സിംഗ്വിയോടും ആണ് സിക്രി ചോദിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു കമന്റ് ഇതിനിടയിൽ കോടതിയിൽ ഉണ്ടായത് കോടതിയിൽ വലിയ ചിരി പടർത്തി. ദൃശ്യങ്ങൾ എന്തായാലും എല്ലാ ചാനലുകളും കാണട്ടെ, അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അവധി ദിനം എൻജോയ് ചെയ്യാം എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് AK സിക്രി. ഇന്നലെയും അദ്ദേഹം ഇത്തരത്തിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തി, കോടതിയുടെ പിരിമുറുക്കമൊക്കെ കുറച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ജസ്റ്റിസ് ഈ MLA മാർ താമസിക്കുന്ന ഹോട്ടലിലെ മാനേജർ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുമല്ലോ എന്ന് ഇത്തരത്തിലൊരു ഒരു പരാമർശം തന്നെയാണ് ഇപ്പോൾ സിക്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ലൈവ് സ്ട്രീമിംഗ് നടക്കട്ടെ, അങ്ങനെ ഞങ്ങളുടെ ഹോളിഡേ എൻജോയ് ചെയ്യാമല്ലോ എന്നാണ് സിക്രി പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ സുതാര്യത ഇല്ല എന്നും കോടതി വ്യക്തമാക്കി. ഇതിന് അതിനപ്പുറത്തേക്ക് കോൺഗ്രസും JDSഉം വലിയ കാര്യമായ എതിർപ്പൊന്നും ഉന്നയിച്ചില്ല. അങ്ങനെ ഒരുപക്ഷെ ആ എതിർപ്പ് ഉന്നയിക്കാൻ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ ബോഡ്ഗയുടെ ഈ നിർണായകമായ നിരീക്ഷണം വന്ന പശ്ചാത്തലത്തിലാണോ? അതായത് അങ്ങനെയെങ്കിൽ ബൊപ്പയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ സാവകാശം തീരുമാനമെടുക്കാനേ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഫ്ലോ ടെസ്റ്റ് മാറ്റിവെക്കാൻ നീട്ടിവെക്കാനുള്ള സാധ്യത വന്നപ്പോഴാണോ പിന്നീട് ആ വാദത്തിലേക്ക് വീണ്ടും ഈ കപിൽ സിബൽ പോകാഞ്ഞത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് കപിൽ സിബൽ ഓരോ സമയത്തിനനുസൃതമായി ഇന്ന് വാദമുഖങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു. അദ്ദേഹം ആദ്യം തുടങ്ങിയ വാദം നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. അതായത് ബൊപ്പയ്യയുടെ സീനിയോറിറ്റിയാണ് ചോദ്യം ചെയ്തത്. പക്ഷെ അത് സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ തന്നെ വലിയ കാര്യമില്ലാതെ തള്ളിക്കളഞ്ഞു. കാരണം ഒരു ഗവർണർക്ക് ഇന്നയാളെ സ്പീക്കർ ആക്കണം എന്ന് ഉത്തരവിലൂടെ കോടതിക്ക് നിർദ്ദേശിക്കാൻ കഴിയുകയില്ല, അത് തീരുമാനമെടുക്കേണ്ടത് ഗവർണർ തന്നെയാണ് എന്ന് പറഞ്ഞതോടുകൂടി ആ വാദം പോയി. പിന്നെ അദ്ദേഹം രണ്ടാമത് ഉയർത്തിയത് ഇദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രമാണ്. പഴയകാല ചരിത്രം അത്ര ശുഭകരമല്ല, സുപ്രീം കോടതി പോലും ഇദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, വിമർശിക്കുക ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ്, ആ വാദവും പൊളിഞ്ഞപ്പോഴാണ് പിന്നെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശം കോൺഗ്രസ് അംഗീകരിച്ചത്. അതായത് സുതാര്യത ഉറപ്പുവരുത്താമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി വന്നത്. ഏതെങ്കിലും തരത്തിൽ കടുത്ത തരത്തിലുള്ള എതിർപ്പിനും പിന്നെ കോൺഗ്രസ് പോയതുമില്ല.
സ്വാഭാവികമായിട്ട് അത് അംഗീകരിച്ചു. സുപ്രീം കോടതിയുടെ ആ നിർദ്ദേശം എല്ലാ വിഭാഗം രണ്ട് പക്ഷവും അംഗീകരിച്ചു. കുമാരസ്വാമിക്ക് വേണ്ടി ഹാജരായ കപിൽ സിബലും കോൺഗ്രസിന് വേണ്ടി മനു അഭിഷേക് സിംഗ്വി അത് അംഗീകരിച്ചു. കേന്ദ്ര സർക്കാരിന് വേണ്ടി തൃശൂർ മേത്ത സുതാര്യത ഉറപ്പ് നൽകുകയൊക്കെ ചെയ്തതോടുകൂടി ഇന്നത്തെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. ഇപ്പോൾ മനു അഭിഷേക് സിംഗ്വി ഒരു കമന്റ് മാത്രം പറഞ്ഞു, എന്തായാലും നാളെ ഞായറാഴ്ച ഇനിയും ആരെങ്കിലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ വരാതിരിക്കട്ടെ, കാര്യങ്ങൾ സുതാര്യവും നിഷ്പക്ഷവും നീതിയുക്തവുമായി കർണാടക നിയമസഭയിൽ നടക്കട്ടെ എന്നാണ് ഇപ്പോൾ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വിയും പ്രതികരിച്ചിരിക്കുന്നത്.